കോൺക്രീറ്റ് ടെക്നോളജി. ഈ ലോകത്തെ മാറ്റിമറിച്ച ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് സിമെൻറ്റ്. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ തന്നെ റെവല്യൂഷനൈസ് ചെയ്ത ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് കോൺക്രീറ്റ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് പ്രാധാന്യം വേറെയാണ്. അതുമാത്രമല്ല, ഏത് എക്സാം എടുത്താലും ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ RCC എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റിന് ഒരു വലിയൊരു ഗേറ്റ് വേ ആണ് കോൺക്രീറ്റ് ടെക്നോളജി. സോ ഫ്രണ്ട്സ്, I officially invite you to the video lecture series of Ames Academy's Concrete Technology. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സിമെൻ്റ് എന്താണ്, സിമെൻറ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തരും, അതിൻ്റെ മാനുഫാക്ചറിനെ പറ്റി പഠിക്കും, പിന്നെ സിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷൻ ആണ്. എപ്പോഴും സ്ഥിരമായിട്ട് ഒരു ചോദ്യം അതിൽ നിന്ന് വരുന്നതാണ്. സോ അത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് വാട്ടർ, അഡ്മിക്സ്ചേഴ്സ് ആൻഡ് അഗ്രിഗേറ്റ്സ്, അപ്പോൾ അതിനെ പറ്റിയും നമ്മൾ പഠിക്കും. പിന്നെയാണ് കോൺക്രീറ്റിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ തരുന്നത്, കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസും അതിൽ ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റി നമ്മൾ പഠിക്കും. ലാസ്റ്റ് ചാപ്റ്റർ കോൺക്രീറ്റിൻ്റെ മാനുഫാക്ചറിങ്ങും ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസും. സോ ഇത്രയാണ് നമ്മുടെ ഈ കോൺക്രീറ്റ് ടെക്നോളജി കോഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ആൻഡ് ടെസ്റ്റ് ഓൺ സിമെൻറ്റ്. സോ ഈ ചാപ്റ്ററിൽ മെയിൻലി നമ്മൾ സിമെൻറ്റ് എന്താണെന്ന് പഠിക്കും, സിമെൻറ്റിൻ്റെ ഹിസ്റ്ററി, സിമെൻറ്റിൽ വരുന്ന മെയിൻ കോൺസ്റ്റിറ്റുവൻസ് അത് പഠിച്ചിട്ട്, പിന്നെ മെയിൻലി നമ്മൾ പഠിക്കുന്നത് മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ്, എങ്ങനെയാണ് സിമെൻറ്റ് ശരിക്കും ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സിമെൻറ്റിൽ മെയിൻലി ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റിയും നമ്മൾ പഠിക്കും. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ആദ്യം സിമെൻറ്റിൻ്റെ ഹിസ്റ്ററിനെ പറ്റി പഠിക്കാം. ഹിസ്റ്ററി ഓഫ് സിമെൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരുപാട് നാൾക്ക് മുമ്പ്, അതായത് ഒരു 150 to 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിമെൻറ്റിനെ പറ്റി ഒരുപാട് സ്റ്റഡീസും എക്സ്പീരിയൻസൊക്കെ നടന്നായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് സിമെൻറ്റ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് മെറ്റീരിയലിനെ പേറ്റൻറ്റ് ചെയ്തത് ജോസഫ് ആസ്പിഡനാണ്. 1824 ജോസഫ് ആസ്പിഡൻ സിമെൻറ്റിനെ പേറ്റൻറ്റ് ചെയ്യുന്നത്. അത് സിമെൻ്റ് എന്നല്ല അതിനെ പറഞ്ഞത്, പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്നാണ്. അത് എന്തുകൊണ്ടാണ് ജോസഫ് ആസ്പിഡൻ അതിനെ പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്ന് വിളിച്ചത്, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പോർട്ട്ലാൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ്. അവിടെ കണ്ടുവരുന്ന ഒരു റോക്കിന് സിമിലർ ആയിട്ടായിരുന്നു ജോസഫ് ആസ്പിഡൻ പേറ്റൻറ്റ് ചെയ്ത സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. അതുകൊണ്ടാണ് ജോസഫ് ആസ്പിഡൻ സിമെൻറ്റിനെ പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്ന് നെയിം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നും കാര്യമില്ല. പോർട്ട്ലാൻഡ് ഒരു ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇനി കുറേ നാൾക്ക് ശേഷം ജോസഫ് ആസ്പിഡൻ്റെ മകൻ വില്യം ആസ്പിഡനാണ് 1864 നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റിന് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ ഇൻവെൻറ്റ് ചെയ്തത്. സോ ഫാദർ ഓഫ് മോഡേൺ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വില്യം ആസ്പിഡനാണ്. പേറ്റൻറ്റ് ചെയ്ത വർഷം 1864. സോ ഈ കാര്യം കൂടെ നോക്കാം. വീണ്ടും ഒരു 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഒരു ചെറിയ രീതിയിൽ, ചെറിയ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു, മദ്രാസിൽ വെച്ചായിരുന്നു. സോ ആ കാര്യം കൂടെ നോട്ട് ചെയ്യാം. 1904 ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഇത്രയും കാലത്താണ് സിമെൻറ്റിൻ്റെ ഹിസ്റ്ററിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. സോ ഹിസ്റ്ററി ഓഫ് സിമെൻറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റിനെ പറ്റി പഠിക്കാം, അതായത് എങ്ങനെയാണ് ശരിക്കും സിമെൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന്. സി, ഫസ്റ്റ് ഒരു കാര്യം ആലോചിക്കേണ്ടത്, സിമെൻറ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ മെയിൻലി രണ്ട് കമ്പോണൻസ് ആണ് വേണ്ടത്. ഒന്ന് കാൽക്കേരിയസ് മെറ്റീരിയൽ, ഒന്ന് ആർജില്ലേഷ്യസ് മെറ്റീരിയൽ. കാൽക്കേരിയസ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾസ് ആണ് ലൈം സ്റ്റോൺ ഓർ ചോക്ക്. ആർജില്ലേഷ്യസ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിളാണ് ക്ലേ ഓർ ഷെയിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസും നമുക്ക് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിന് വേണം. ഇവരെ പൗഡർ ചെയ്ത് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി ബേണിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കിന്നിലാണ്, റോട്ടറി കിന്ന് എന്ന് പറഞ്ഞൊരു മെഷീനിലാണ് നമ്മളിവരെ ബേൺ ചെയ്യുന്നത്, അതായത് ഇവരെ പൗഡറാക്കി ബേൺ ചെയ്യുന്നത് ഒരു റോട്ടറി കിന്നാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കും. ബേൺ ചെയ്യുന്നത് 1300 to 1500 degrees Celsius. സോ ആ ടെമ്പറേച്ചർ ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ജിപ്സം നമ്മൾ ആഡ് ചെയ്യും. ഒരു 3 to 5% ജിപ്സം നമ്മൾ ആഡ് ചെയ്യും. എന്തിനാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്? ഇവിടെ സിമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി സിമെൻറ്റ് നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ കൊണ്ടുപോകണ്ടേ? സോ ഒരുപാട് ടൈം ലാഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഇത് സെറ്റാവാൻ പാടില്ല. ഒരു സെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റ് പെട്ടെന്ന് ഹാർഡാവാൻ പാടില്ല, കാരണം നമ്മൾ യൂസ് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടേ സിമെൻറ്റ് സെറ്റാവാൻ പാടുള്ളൂ. സോ അത്രയും നേരം ഇത് സെറ്റാവാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് സെറ്റിംഗ് ഒന്ന്, സെറ്റിംഗ് ടൈം കൂട്ടാൻ, അതായത് സെറ്റിംഗ് അതിൻ്റെ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, ടു പ്രിവെൻറ്റ് ഫ്ലാഷ് സെറ്റിംഗ്, അതായത് പെട്ടെന്ന് സെറ്റാവാതിരിക്കാൻ നമ്മൾ ജിപ്സം ആഡ് ചെയ്യും. ആ കാര്യങ്ങൾ നോട്ട് ചെയ്യാം.
മെയിൻലി സിമെന്റ് മാനുഫാക്ചർ ചെയ്യാൻ രണ്ട് പ്രോസസ്സാണുള്ളത്. ഒന്ന് ഡ്രൈ പ്രോസസ്സും ഉണ്ട്, ഒന്ന് വെറ്റ് പ്രോസസ്സും ഉണ്ട്. ഇപ്പം വൈഡ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡ്രൈ പ്രോസസ്സാണ്. സോ നമുക്ക് ഈ ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുമാത്രമല്ല റോട്ടറി കിന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. സോ ആദ്യം നമുക്ക് വെറ്റ് പ്രോസസ്സ് പഠിക്കാം. വെറ്റ് പ്രോസസ്സ് പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻലി രണ്ട് മെറ്റീരിയൽസ് ആണ് ഇവിടെ വേണ്ടത്. ഏതൊക്കെയായിരുന്നു? ആർജില്ലേസിയസ് മെറ്റീരിയലുണ്ട്, കാൽക്കേരിയസ് മെറ്റീരിയലുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏത് മെറ്റീരിയൽ എടുത്തായിരുന്നു? വെറ്റ് പ്രോസസ്സിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെറ്റ്, അതായത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിനെ വെള്ളം ആഡ് ചെയ്ത് അതിനെ ഒരു സ്ലറി രൂപിലോട്ടാക്കിയിട്ട് ആ സ്ലറി ഫോമാണ് റോട്ടറി കിന്നിലോട്ട് പാസ് ചെയ്യുന്നത്. റോട്ടറി കിന്നിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് സിമെന്റിന്റെ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂൾസിനെയാണ് നമ്മൾ ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന സ്ലറി വളരെയധികം ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന ഈ റോട്ടറി കിന്നിനകത്ത് ഇട്ട് ചൂടാക്കും. ചൂടാക്കി അവസാനം കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മൊഡ്യൂൾസിനെയാണ് നമ്മൾ ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലിങ്കേഴ്സിലോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനായിരുന്നു? ഫ്ലാഷ് സെറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി. ക്ലിങ്കേഴ്സിലോട്ട് ജിപ്സം ആഡ് ചെയ്തിട്ട് ബോൾ മിൽസിലോട്ട് കയറ്റിയിട്ട് അതിനെ പൗഡറൈസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾക്ക് സിമെന്റിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അത് പിന്നെ സിമെന്റ് സിലോസിലോട്ടൊക്കെ കയറ്റി ഹൂപ്പേഴ്സിലോട്ടൊക്കെ വിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവസാനം നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വിടുന്നത്. സോ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് വെറ്റ് പ്രോസസ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റോട്ടറി കിന്നിനെ പറ്റി പറഞ്ഞു. സോ ഞാൻ നേരത്തെ പറഞ്ഞത് അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ റോട്ടറി കിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ്. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് അതിൻ്റെ ചില പാർട്സിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ വന്നാലോ. സോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സ്ലോപ്പാണ്. സി, റോട്ടറി കിന്ന് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലോട്ട് വരുമ്പോൾ ഔട്ട്ലെറ്റ് കുറച്ച് താത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ലോപ്പ് 1:24 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സിലിണ്ടർ പാർട്ട് ഉണ്ടല്ലോ. റോട്ടറി കിന്നിൻ്റെ സിലിണ്ടർ പാർട്ട് കിടന്ന് കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കറങ്ങുന്ന ആ സ്പീഡ് 3 RPM ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ചൂടാക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യണം, അതായത് ഫയർ പ്രൊവൈഡ് ചെയ്യണം. ഫയർ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ടല്ലേ, അതായത് ഔട്ട്ലെറ്റിൽ നിന്നാണ് ഫയർ ഇജക്ട് ചെയ്യുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ 1400°C to 1500°C, ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് 1300 to 1500 ആണ്. രണ്ടും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻസ് വരുമ്പോൾ ഈ റേഞ്ച് നോക്കി സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ആ സിലിണ്ടർ പാർട്ട് ഒന്ന് നോക്കാം. അതിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ലെങ്ത് 90m to 120m ആണ്. അതിൻ്റെ ഡയമീറ്റർ 2.5m to 3m ആണ്. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് കൊണ്ടുവെക്കാം അവിടെ. ആ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സി, ഇൻലെറ്റിൽ ഉണ്ടോ സിമെന്റ് സ്ലറി വന്ന് വീഴുന്നു. ആ സ്ലറി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റ് ഫയർ ഇജക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അത്രയും ടെമ്പറേച്ചറിൽ ഫയർ ഇജക്ട് ആകുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയും അവസാനം വന്ന് വീഴുന്ന കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിമെന്റ് ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫൈൻ സിമെന്റ് മോഡ്യൂൾസിനെയാണ് നമ്മൾ സിമെന്റ് ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലിങ്കേഴ്സിനെയാണ് പിന്നെ നമ്മൾ ബോൾ മിൽസിലോട്ട് കയറ്റിയിട്ട് പൗഡർ ഫോമിലോട്ട് ആക്കുന്നത്. സോ ഇത്രയാണ് റോട്ടറി കിന്നിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതാണ് ഡ്രൈ പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വൈഡ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് ഡ്രൈ പ്രോസസ്സാണ്. എന്തുകൊണ്ടായിരിക്കും? വെറ്റ് പ്രോസസ്സിനകത്ത് നമ്മൾ വെള്ളം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് അൺഇക്കണോമിക്കലാണ്. അത് നമുക്ക് വാസ്റ്റായിട്ട് ഒരുപാട് സിമെന്റ് നമുക്ക് വേണ്ട സമയത്ത് വെറ്റ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കര അൺഇക്കണോമിക്കലാണ്. സോ നമ്മളിപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഡ്രൈ പ്രോസസ്സാണ്. അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്.